എല്ലാവർക്കും നമസ്കാരം. അർജുനൻ ഭഗവാനോട് ആനന്ദ ലബ്ധിക്കുള്ള മാർഗം ലോകവ്യവഹാരങ്ങളിൽ നിന്നൊക്കെ സ്വയം പിൻവലിയുന്നതാണ് എന്ന് ധരിച്ചുകൊണ്ട് അത്തരത്തിൽ സംസാരിച്ചപ്പോൾ ഭഗവാൻ രണ്ടാം അധ്യായത്തിൽ തന്നെ അർജുനന് മറുപടി കൊടുത്തിട്ടുണ്ട്. കർമ്മം ചെയ്യണമെന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. അതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹീ തസ്മാദുത്തിഷ്ഠതൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം, കൊല്ലപ്പെട്ടാൽ നിശ്ചയമായും നീ സ്വർഗത്തെ പ്രാപിക്കും. യുദ്ധത്തിൽ നീ അഥവാ കൊല്ലപ്പെടുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നീ സ്വർഗത്തെ പ്രാപിക്കും എന്ന് പറയും ഭഗവാൻ. യുദ്ധം ചെയ്യാതെ പിന്തിരിഞ്ഞ് നിന്നിട്ട് ഭഗവാനോട് ന്യായം പറയുകയാണല്ലോ. അപ്പൊ ഭഗവാൻ പറയാ, നീ അഥവാ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നീ സ്വർഗത്തെ പ്രാപിക്കും. നീ യുദ്ധത്തിൽ ജയിച്ചാലോ, ജിത്വാ വാ ഭോക്ഷ്യസേ മഹീ, ജയിച്ചാലാകട്ടെ ഈ ഭൂമിയെ തന്നെ നിനക്ക് ഭുജിക്കാം. ഇവിടെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇവിടെയുള്ള വ്യവഹാരങ്ങളിലൊക്കെ അങ്ങനെ ആറാടി നിനക്ക് അങ്ങനെ ജീവിക്കാം എന്ന് പറയുന്നത്. അതുകൊണ്ട് യുദ്ധം ചെയ്യുവാനായിട്ട് നിശ്ചയിച്ചുറപ്പിച്ച് തസ്മാത് ഉത്തിഷ്ട കൗന്ദേയ, അല്ലയോ കൗന്ദേയ കുന്തിപുത്ര, നീ എഴുന്നേൽക്കും. ഇപ്പൊ യുദ്ധം ചെയ്യാ എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചുകൊണ്ട് നീ എന്ത് ചെയ്യാ, എഴുന്നേൽക്കുന്നു ഭഗവാൻ പറയുന്നു. ഈ ഒരു രണ്ട് വഴികളിൽ തനിക്ക് ഗുണകരം ഏതാണ് എന്നായി അർജുൻ്റെ ചിന്ത. ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ടപ്പോ അർജുൻ്റെ ചിന്ത മുഴുവൻ, ഇപ്പൊ രണ്ട് വഴിയുണ്ടല്ലോ, ഒന്നുകിൽ യുദ്ധം ചെയ്ത് തോറ്റ് അല്ലെങ്കിൽ കൊല്ലപ്പെട്ട് നീ സ്വർഗത്തെ പ്രാപിക്കാൻ, അല്ലെങ്കിൽ യുദ്ധത്തിൽ പൊരുതി ജയിച്ച് ഭൂമിയിൽ സുഖമായിട്ട് കഴിയാൻ. ഈ രണ്ടു വഴി ഭഗവാൻ പറഞ്ഞു കൊടുക്കുക. അതിലേത് ചെയ്യണമെന്ന്, ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള ചിന്തയിലായി അർജുനൻ. യുദ്ധം ചെയ്യുകയാണോ വേണ്ടത്, അതോ യുദ്ധം ചെയ്യില്ലെന്ന് ഉറപ്പിച്ച് വിട്ടു നിൽക്കുകയാണോ നല്ലത്? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ് മൂന്നാം അധ്യായം തുടക്കത്തിൽ തന്നെ. യായസി ചേത് കർമ്മണസ്തേ മദാ ബുദ്ധിർജനാർദ്ദന തത് കിം കർമ്മണി ഘോരേ മാം നിയോജസി കേശവ. യായസി ചേത് കർമ്മണസ്തേ മദാ ബുദ്ധിർ ജനാർദ്ദന, അല്ലയോ ജനാർദ്ദന, കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനം എന്നാണ് അങ്ങയുടെ അഭിപ്രായമെങ്കിൽ, തത് കിം കർമ്മണി ഘോരേ മാം നിയോജസി കേശവ. പിന്നെന്തിനാണ് ഹേ കേശവ എന്നെ ഘോരമായ കർമ്മത്തിൽ നിയോഗിക്കുന്നത്? കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനം എന്നാണ് ഭഗവാന്റെ അഭിപ്രായമെങ്കിൽ, പിന്നെന്തിനാണ് ഭഗവാനെ ഈ ഘോരമായ കർമ്മത്തിൽ, ഈ യുദ്ധത്തിലേക്ക് എന്നെ നിയോഗിക്കുന്നതെന്നാണ് ഭഗവാനോട് അർജുനന്റെ ചോദ്യം. ഭഗവാൻ തന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്നു എന്നൊരു ധ്വനിയാണ് അർജുനന്റെ ഈ വരികളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭഗവാൻ ജ്ഞാനികളെ സമുദ്രത്തോട് ഭൂമിക്കുന്നുണ്ട്. അത്തരം ജ്ഞാനികള്
ജ്ഞാനികളുടെ മനസ്സ് സദാ നിറവാർന്നതാണ് എന്ന് പറയുന്നുണ്ട്. ആനന്ദം അനുഭവിക്കാൻ മറ്റൊന്നിനെയും അവർ ആശ്രയിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതേസമയം തന്നെ ആയുധം വേണ്ടി പോരാടാൻ ഭഗവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ശ്രേയസ് മാത്രമേ വേണ്ടൂ എന്ന് അർജുനൻ ഭഗവാനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയും എന്തുകൊണ്ടാണ് കർമ്മം ചെയ്യാൻ ഭഗവാൻ അർജുനനോട് ആവശ്യപ്പെടുന്നത്? എന്തിനാണ് ആ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അർജുനനോട് പറയുന്നത്? അർജുനന്റെ മനസ്സിലും ഇത് തന്നെയാണ് ചിന്ത. ചിലർക്ക് ജ്ഞാനവും മറ്റു ചിലർക്ക് കർമ്മവുമാണ് യോജിച്ചത് എന്നാണ് ഭഗവാന്റെ അഭിപ്രായമെങ്കിൽ അങ്ങനെയൊരു നിർദ്ദേശം നമുക്ക് മനസ്സിലാക്കാനാണ്. എന്നാൽ ഭഗവാൻ അങ്ങനെയല്ല പറഞ്ഞു വരുന്നത്. രണ്ടു മാർഗവും സ്വീകരിക്കേണ്ടതാണ്, അങ്ങനെയാണ് ഭഗവാന്റെ നിർദ്ദേശത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അർജുനന്റെ ചിന്ത ഈ പോർക്കളത്തിൽ ഇറങ്ങി യുദ്ധം ചെയ്യുകയും വേണം, ജ്ഞാനമാർഗം പിന്തുടരുകയും വേണം. ഒരേ സമയത്ത് ഇത് രണ്ടും എങ്ങനെ സാധിക്കാനാണ്? ഒരേ സമയത്ത് എങ്ങനെ ഈ രണ്ടും സാധിക്കും? കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനമെങ്കിൽ അർജുനനെ തന്നെ ഘോരമായ യുദ്ധത്തിലേക്ക് നയിക്കുന്നത് എന്തുകൊണ്ടാണ്? അർജുനന്റെ ചിന്ത ഇങ്ങനെയാണ്. അർജുനൻ അതാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് അർജുനൻ വീണ്ടും ചോദിക്കുകയാണ്, വ്യാമിശ്രേണവവാക്യേന ബുദ്ധിം മോഹയ സീവമേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. വ്യാമിശ്രേണ വാക്യേന, വ്യാമിശ്രേണേവ വാക്യേന, കൂടിക്കലർന്നതുപോലുള്ള വാക്യത്താൽ, ബുദ്ധിം മോഹയ സീവമേ, എന്റെ ബുദ്ധിയെ അങ്ങ് മോഹിപ്പിക്കുന്നത് പോലെ തോന്നുന്നു. തദേകം വദ നിശ്ചിത്യ, യാതൊന്നിനെ കൊണ്ട് ഞാൻ ശ്രേയസത്തെ പ്രാപിക്കുമോ? യേന ശ്രേയോ ഹമാപ്നുയാം, യാതൊന്നിനെ കൊണ്ട് ഞാൻ ശ്രേയസത്തെ പ്രാപിക്കുമോ? അങ്ങനെയുള്ള ഒന്നിനെ നിശ്ചയിച്ച് ഉറപ്പിച്ചു പറഞ്ഞു തരൂ. ഇങ്ങനെ രണ്ട് കാര്യവും ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? രണ്ടും എങ്ങനെ സാധിക്കാനാണ്? അതുകൊണ്ട് അങ്ങയുടെ വാക്കുകളുടെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. അത് അതിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് കൂടിക്കലർന്നതുപോലുള്ള വാക്യത്താൽ എൻ്റെ ബുദ്ധിയാണ് ആകെ ബുദ്ധിമുട്ടാക്കുന്നത് പോലെ തോന്നുന്നു, മോഹിപ്പിക്കുന്നത് പോലെ തോന്നുന്നു. അതുകൊണ്ട് യാതൊന്നിനെ കൊണ്ട് ഞാൻ ശ്രേയസിനെ പ്രാപിക്കുമോ? അങ്ങനെയുള്ള ഒന്നിനെ നിശ്ചയിച്ച് ഉറപ്പിച്ച് പറഞ്ഞു തരൂ ഭഗവാനെ എന്ന് പറയാൻ അർജുനൻ. കർമ്മവും ജ്ഞാനവും എതിർ ദിശകളിലാണ് നിൽക്കുന്നതെന്ന് അർജുനൻ അറിയാം. ഇത് രണ്ടും ഒരേ വ്യക്തിക്ക് ഒരേ സമയം പിന്തുടരാനാ സാധ്യമല്ല. അതുകൊണ്ട് ഭഗവാനോട് അപേക്ഷിക്കുകയാണ്, തനിക്ക് യോജിച്ച മാർഗം നിർദ്ദേശിച്ചു തരാൻ. ജ്ഞാനമാർഗമോ കർമ്മമാർഗമോ താൻ സ്വീകരിക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ അർജുനൻ ശ്രീകൃഷ്ണനോട് അപേക്ഷിക്കുന്നു എന്നത് ശരിയല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ധാരണ വേരുറച്ചിരിക്കുന്നുണ്ട്. എന്താണ് അത്? കർമ്മമാർഗം ബന്ധനത്തിലേക്ക് നയിക്കൂ,
സ്വാതന്ത്ര്യത്തിലേക്കല്ല എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ന്യായം ഈ വിധമായിരിക്കാം. നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് പുറത്തേക്ക് വരുന്നത്. ഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് ഓരോ കർമ്മവും നമ്മൾ ചെയ്യുന്നത്. കർമ്മത്തിന് ഫലം സിദ്ധിക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കർമ്മം നമ്മെ ബന്ധിച്ചു നിർത്തുന്നുമുണ്ട്. ഫലത്തിലുള്ള പ്രതീക്ഷ, ഫലത്തിലുള്ള പ്രതീക്ഷ അതിനെ വിലയിരുത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. അതിനോടൊപ്പം നമ്മളെ തന്നെയും നമ്മൾ വിലയിരുത്തുന്നു. ജയവും പരാജയവും ഓരോ കർമ്മത്തിൻ്റെയും അനിവാര്യമായ ഫലങ്ങളാണ്. ഇതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠ മനസ്സിൽ അസ്വസ്ഥത ജനിപ്പിക്കും. അതുകൊണ്ട് കർമ്മത്തിൽ വ്യാപൃതനായിരിക്കുന്നിടത്തോളം കാലം മനഃശാന്തി കൈവരിക്കുക സാധ്യമല്ല. എന്നാൽ ഞാൻ യാതൊരു കർമ്മവും ചെയ്യാതിരുന്നാലും എങ്കിൽ ഫലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഉണ്ടാവില്ല. ജയിച്ചവനെന്നോ തോറ്റവനെന്നോ സ്വയം വിലയിരുത്തേണ്ടി വരില്ല. മനസ്സിൽ ആഹ്ലാദമോ നിരാശയോ ഉണ്ടാവുകയില്ല. എന്തിനായിട്ട് ഞാൻ കർമ്മം ചെയ്യണം? പ്രതികരണത്തിന്റെ ഒരു ശൃംഖലയ്ക്ക് തന്നെ കാരണമാകണം. വെറുതെ ഇങ്ങനെ ഓരോ ചെയ്തിട്ട് ഓരോ പ്രതികരണങ്ങൾ വന്ന് അതിനനുസരിച്ച് നമ്മൾ പ്രയാസപ്പെടണോ? അപ്പൊ അതുകൊണ്ടൊക്കെ ഇതിലെ ഒക്കെ നല്ലത് ഏകാന്തമായ ഒരു കോണിൽ ചെന്നിരുന്ന് ധ്യാനത്തിൽ മുഴുകുകയാണ്. ഭഗവാനിൽ നിന്ന് തന്നെ അർജുനൻ സത് ചിത്ത് ആനന്ദമാണ് എന്ന് പഠിച്ചു കഴിഞ്ഞു, ഭഗവാൻ പഠിപ്പിച്ചും കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാ ചുമതലകളിൽ നിന്നും വിട്ടുമാറി ജീവിതം ധ്യാനനിരതമാകുമ്പോഴേ ഈ തത്വം സാക്ഷാത്കരിക്കാനാവൂ എന്നൊക്കെയായി അർജുനന്റെ ചിന്ത. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിട്ടും ഞാൻ കർമ്മം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അത് എന്നെ കൊണ്ട് ചെന്നെത്തിക്കുക വീണ്ടും പ്രതീക്ഷകളിലും ഫലങ്ങളിലും വിലയിരുത്തലുകളിലും പ്രതികരണങ്ങളിലും പ്രശ്നങ്ങളിലും മാത്രമല്ലേ ആത്മാവിനെയോ ഈശ്വരനെയോ കുറിച്ചോ ധ്യാനിക്കാൻ പിന്നെ എനിക്ക് സാവകാശം കിട്ടുമോ? ഞാൻ വീണ്ടും കർമ്മനിരതനാകണമെന്ന് ഭഗവാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലാകുന്നില്ല. കാരുണ്യപൂർവം അങ്ങ് എനിക്ക് തീർത്തും വ്യക്തമായി പറഞ്ഞു തന്നാലും എനിക്ക് നല്ലത് ഏത് മാർഗമാണ്, കർമ്മത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ മാർഗമാണ് ഏത് മാർഗമാണെന്ന് പറഞ്ഞു തന്നാലെന്ന് അർജുനൻ ഭഗവാനോട് അപേക്ഷിക്കുകയാണ്.